ഐഎസ്ആർഒയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം ഇന്ന് വിജയകരമായി നടത്തി. മുഖ്യ ഉപഗ്രഹമായ ആമസോണിയ ഉൾപ്പെടെ 19 ഉപഗ്രഹങ്ങളാണ് ഇന്ന് വിക്ഷേപിച്ചത്. ഇതോടെ ലക്ഷക്കണക്കിന് ഡോളർ വിദേശ നാണ്യം ഇതുവരെ നമുക്ക് നേടാൻ കഴിയും. രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമായി മാറും. ഇന്ത്യയുടെ ബഹിരാകാശ വാണിജ്യ സ്വപ്നങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രാവിലെ 10:24 കുതിച്ചുയർന്നു. ഐഎസ്ആർഒയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് ഇന്ന് നടന്നത്. രാവിലെ 10:24 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ബ്രസീലിന്റെ ആമസോണിയ എന്ന ഉപഗ്രഹമടക്കമുള്ളവയുമായി PSLV-C51 വിക്ഷേപണ വാഹനം കുതിച്ചുയർന്നു. ആമസോണിയയുടെ കൂടെ വിക്ഷേപിച്ചിട്ടുള്ള സതീഷ് ധവാൻ സാറ്റ് എന്ന ചെറു ഉപഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ പകർപ്പും ഭ്രമണപഥത്തിൽ എത്തിച്ചു. പണം വാങ്ങി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു നൽകുന്ന ഏജൻസി എന്ന ഗണത്തിലേക്ക് കൂടിയാണ് ഇതോടെ ISRO ഉയർന്നത്. ബ്രസീൽ തദ്ദേശീയമായി നിർമ്മിച്ച ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ആമസോണിയ 1. ആമസോൺ കാടുകളിൽ വനനശീകരണം കണ്ടുപിടിക്കലാണ് 637 കിലോഗ്രാം ഭാരമുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ആമസോണിയക്കൊപ്പം 18 ചെറു ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. വിക്ഷേപണത്തിന് മുന്നോടിയായി 25.5 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗൺ ആണ് നടന്നത്. ഇതുവരെ ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിനൊപ്പമായിരുന്നു പുറത്തുനിന്നുള്ള ചെറു ഉപഗ്രഹങ്ങൾ ISRO പണം വാങ്ങി വിക്ഷേപിച്ചിരുന്നത്. വാണിജ്യ വിക്ഷേപണം വിജയകരമാകുന്നതോടെ ലക്ഷക്കണക്കിന് ഡോളർ വിദേശ നാണ്യം ഇതുവഴി നേടാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.